ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റുമതി ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് മനു സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. 5 സിനിമകളുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ സിനിമയാണ് കള്ളൻ്റെ സൂസ. സൗബിൻ നായകനെത്തിയ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഈ മാസം സിനിമ മഴവൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. അതിനുശേഷം സിനിമയുടെ എച്ച് ഡി ടി വി റിപ്പ് പുറത്തു വന്നെങ്കിൽ പോലും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോഴത്തെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഈ ആഴ്ച ഏപ്രിൽ 29-ാം തീയതി സിനിമ മനോരമ മാക്സിലൂടെയും അതോടൊപ്പം തന്നെ സിംപ്ലി സൗത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നുള്ള അടുത്തൊരു ഡയറക്ട് ഒ ടി ടി റിലീസ് സിനിമയാണ്. സുരാജ് വെന്നാറമോട് നായകനെത്തുന്ന റോയ് എന്ന സിനിമ. സിനിമയുടെ ഒ ടി ടി ചർച്ചകൾ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചതാണ്. മലയാളത്തിലെ അടുത്തൊരു ത്രില്ലർ സിനിമ കൂടിയായ റോയ് എന്ന സിനിമ ഇപ്പോഴത്തെ ഡയറക്ട് ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലിവ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വാങ്ങിച്ചുവെന്നും സിനിമ ഉടൻ തന്നെ ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ ഏറ്റുമടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മൂന്നാമത്തെ ഇന്നത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റാണ് ഗാംഗുബായി കത്തിയവാടി എന്ന ഹിന്ദി സിനിമയുടെ. ഇത് ആലിയ ഭട്ട് നായകത്തിയ ഗാംഗുബായി കത്തിയവാടി എന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു. തിയേറ്ററുകളിലൊക്കെ എത്തിയപ്പോൾ മോശമല്ലാത്ത അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടുകൂടി സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഹിന്ദിക്ക് പുറമെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി സിനിമ തെലുങ്ക് ഭാഷയിലും ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലും തമിഴിലും ഒക്കെ വരുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ തമിഴ് മലയാളം അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അടുത്തൊരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റും ഹിന്ദിയിൽ നിന്നുള്ള സിനിമയുടേതാണ്. ദ കശ്മീർ ഫയൽസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി ഇന്നിപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ദ കശ്മീർ ഫയൽസ് എന്ന ഹിന്ദി സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്ത കാലത്ത് സിനിമ ഏപ്രിൽ 29-ാം തീയതി ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തെങ്കിൽ പോലും ഏറ്റവും അടുവിൽ റിലീസ് തീയതി വന്നപ്പോൾ May 13-ാം തീയതി C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഇന്നത്തെ അവസാനത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ഒരുപാട് സിനിമാപ്രേമികൾ കാത്തിരിക്കുന്ന RRR എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. രാജമൗലിയുടെ സംവിധാനത്തിലെ ജൂനിയർ NTR, രാം ചരൺ, ആലിയ ഭട്ട്, അജയ് ദേവഗൺ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ RRR എന്ന ബ്രഹ്മാണ്ഡ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി 1000 കോടിയിലധിക രൂപ കളക്ഷൻ നേടിയ സിനിമയാണ്. ഇപ്പോഴത്തെ വമ്പൻ കളക്ഷൻ നേടി വിജയം നേടിക്കഴിഞ്ഞ RRR എന്ന സിനിമ തിയേറ്ററുകളിൽ ഏകദേശം റണ്ണിംഗ് എല്ലാം തന്നെ അവസാനിക്കാനായിട്ടായിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ ഒ ടി ടി റിലീസ് എപ്പോൾ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി. May 1-ാം തീയതി സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഹിന്ദിയിലെ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെയും ഒ ടി ടി റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. എന്നാൽ ഇതുവരെ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല C5 ഒ ടി ടി പ്ലാറ്റ്ഫോം. June 3-ലേക്ക് സിനിമയുടെ റിലീസ് നീട്ടിയെന്ന് ചില തെലുങ്ക് മാധ്യമങ്ങൾ പുറത്തുവിടുന്നെങ്കിൽ പോലും അത്രയും സിനിമയുടെ റിലീസ് നീളില്ല എന്നും മെയിൽ തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ കൺഫേം ആയിരിക്കുന്നത്. അതിനിടയിൽ ദ കശ്മീർ ഫയൽസ്, ജൂൺ എന്നീ സിനിമകൾക്ക് പിന്നാലെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു ഒ ടി ടി അനൗൺസ്മെന്റ് RRR എന്ന സിനിമയുടേതായിരിക്കുമെന്നും കൺഫേം ആയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി വരും. അതിനായിട്ട് കാത്തിരിക്കും.